തുറന്ന് പറഞ്ഞ് രാംചരണും കുടുംബവും നമസ്കാരം കർമ്മശക്തി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം തെലുങ്ക് സൂപ്പർ സ്റ്റാർ രാംചരണും കുടുംബവും തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് പത്ത് വർഷം മുൻപായിരുന്നു രാംചരണും ഉപാസന കെനിഡയിലും വിവാഹിതരായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹിതരായ ഇവരുടെ ആദ്യത്തെ കൺമണിയാണ് ജനിക്കാൻ പോകുന്നത് രാംചരണിന്റെ പിതാവും തെലുങ്ക് സൂപ്പർ സ്റ്റാറുമായ ചിരഞ്ജീവിയാണ് കുടുംബത്തിലെ ഈ സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിച്ചത് മാതാപിതാക്കളാകാൻ പോകുന്ന ഇരുവരും തങ്ങളുടെ ഈ വിശേഷം ആഘോഷിക്കാൻ പോയത് തായ്ലാന്റിലാണ് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ചിരിത എന്ന ചിത്രത്തിലൂടെയാണ് രാംചരൺ തന്നെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ചത് ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച പുതുമുഖ നടനുള്ള അവാർഡും താരം സ്വന്തമാക്കിയിരുന്നു പിന്നെയും നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനും നിരവധി നേട്ടങ്ങൾ കൊയ്യാനും രാംചരണിന് കഴിഞ്ഞു രാംചരൺ ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ആർ 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 എന്ന തെലുങ്ക് സിനിമ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമാണ് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന ചില ഗോസിപ്പുകളോട് പ്രതികരിക്കുകയാണ് താരം തന്റെ ആദ്യ സിനിമയിലെ നായികയായ നേഹ ശർമ്മയുമായി ചേർത്ത് അന്നേ പല ഗോസിപ്പുകളും ഉണ്ടായിരുന്നുവെന്നും നേഹ ശർമ്മയും രഹസ്യമായി വിവാഹിതരായെന്നും ഹണിമോണിനു പോയെന്നും എല്ലാം ഗോസിപ്പുകൾ ഇറങ്ങിയിരുന്നു എന്നാൽ നേഹ അന്ന് തന്നെ തുറന്നു പറഞ്ഞിരുന്നു ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് എന്നിട്ടും ഗോസിപ്പുകൾക്ക് യാതൊരു കുറവും ഉണ്ടായില്ല ഇത്തരം ഗോസിപ്പുകൾ സൃഷ്ടിക്കുന്നവർ താൻ വിവാഹിതനാണെന്നും തനിക്കൊരു കുടുംബമുണ്ടെന്നും ഇത് തന്റെ കുടുംബത്തെ ബാധിക്കുമെന്നുപോലും ചിന്തിക്കുന്നില്ലെന്നാണ് താരം പറയുന്നത് എന്തായാലും പ്രിയ താരത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിനോടൊപ്പം രാംചരണിൻ്റെ കൂടുതൽ ചിത്രങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്തു